women's work by Julia Alvarez. ജൂലിയ അൽവാരസ് ഈ വിമൻസ് വർക്ക് എന്ന് പറഞ്ഞൊരു കവിത എഴുതുമ്പോൾ സ്ത്രീകളുടെ ജോലി എന്നുള്ള ഒരു അർത്ഥത്തിൽ തന്നെ, പക്ഷേ സ്ത്രീകൾ ചെയ്യുന്ന ജോലി പലപ്പോഴും ആരും കാണാറില്ല. കാരണം അവർ ചെയ്യുന്ന ജോലി എപ്പോഴും വീട്ടിലാണ്. അതിന് ഈ പറയുന്ന പോലെ ശമ്പളമോ കാര്യമോ ഒന്നുമില്ല. അതിന് അങ്ങനെ വലിയൊരു പണിയാണോ എന്നൊക്കെ തന്നെയാണ് ഭർത്താക്കന്മാരും ആൺകുട്ടികളും ഒക്കെ ചോദിക്കുന്നത്. ഇതൊക്കെ ഒരു പണിയാണോ എന്നാണ്. പക്ഷേ അങ്ങനെയാണോ എന്നുള്ള തരത്തിലാണ് ഈ ഒരു കവിത എഴുതിയിരിക്കുന്നത്. ഇപ്പം നമുക്കിതിൻ്റെ ഫസ്റ്റ് സ്റ്റാൻസിലേക്ക് പോയാൽ, Who says a women's work isn't high art? She challenges as she scrubs the bathroom tiles, keep house as if the address were your heart. പറയാണെന്നുണ്ടെങ്കിൽ ആരാ പറഞ്ഞത് സ്ത്രീയുടെ ജോലി ഒരു ഹൈ ആർട്ടല്ല, നല്ല മേന്മയുള്ള ഒരു ആർട്ടല്ലെന്ന് ആരാണ് പറഞ്ഞതെന്ന്? അപ്പോൾ ഇങ്ങനെ ബാത്റൂമിൻ്റെ ടൈൽസ് ക്ലീൻ ചെയ്തുകൊണ്ട് ഇങ്ങനെ ചലഞ്ച് ചെയ്യുകയാണ്. ആരാണ് ചലഞ്ച് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ പോയറ്റിൻ്റെ അമ്മയാണ്, ഈ നറേറ്ററിൻ്റെ അമ്മയാണ് ചലഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ചോദിക്കുകയാണ്, ആരാ പറഞ്ഞത് ഇതല്ലെന്ന് എന്ന് നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്നുള്ള തലത്തിൽ ചോദിക്കുകയാണ്. വി വിൽ ക്ലീൻ ദ ഹോൾ അപ്പ് സ്റ്റേഴ്സ് ബിഫോർ വി വിൽ സ്റ്റാർട്ട് ഡൗൺ സ്റ്റേഴ്സ്. ഔട്ട്സൈഡ് ഹിയറിങ് മൈ ഫ്രണ്ട്സ് ഔട്ട്സൈഡ് ഡ്യൂയിങ് ഹർ വുമൻസ് വർക്ക് വാസ് എ ഹാർഡ് ആർട്ട്. ടു പ്രാക്ടീസ് വെൻ ദ സമ്മേഴ്സ് ആൻഡ് വുഡ് ബാർ ദ ഫ്ലോർ ഐ സ്വെപ്റ്റ് ടിൽ ഷീ വാസ് സാറ്റിസ്ഫൈഡ്. സോ അമ്മ ഇങ്ങനെ പറയുകയാണ്, നമ്മൾ ഈ അപ്സ്റ്റേഴ്സ് മുഴുവൻ, നമ്മൾ ഈ പടി മുഴുവൻ ക്ലീൻ ചെയ്തിട്ട് പിന്നെ താഴോട്ടുള്ള പടി മുഴുവൻ ക്ലീൻ ചെയ്യണം. സോ അപ്സ്റ്റേഴ്സ് ക്ലീൻ ചെയ്തിട്ട് ഡൗൺ സ്റ്റേഴ്സ് ക്ലീൻ ചെയ്യണം എന്നുള്ള ഇങ്ങനെ അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മ ഇങ്ങനെ ഭയങ്കര വൃത്തിയുടെ ആളാണ്, അത് വൃത്തിയാക്കണം, ഇത് വൃത്തിയാക്കണം, ഇന്ന പണി ചെയ്യണം എന്ന് പറഞ്ഞ്. ഇപ്പം നമ്മുടെ പോയറ്റാണ്, പോയറ്റിൻ്റെ ഫ്രണ്ട്സൊക്കെ പുറത്ത് വന്നിപ്പോണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ പോയറ്റ് ഇങ്ങനെ ദീർഘനിശ്വാസം എടുക്കുമോ, എൻ്റെ മാത്രം വിധി മനസ്സിലായോ, വിദ്യ ഇങ്ങനെ പഠിക്കുകയാണോ, എനിക്ക് ഈ പണിയൊക്കെ ചെയ്യേണ്ടി വരുമല്ലോ എന്നൊക്കെ ഓർത്തിങ്ങനെ ഇരിക്കുകയാണ്. അപ്പം അവളുടെ അമ്മയുടെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഹാർഡ് ആർട്ടാണെന്നാണ് പറയുന്നത്. ഭയങ്കര കട്ടിപ്പണിയാണ്, ഭയങ്കര കഷ്ടം പിടിച്ചൊരു പണിയാണെന്ന്. അപ്പോൾ അതും ഈ ഒരു സമ്മറസ് പറഞ്ഞ ഈ നല്ല ചൂട് സമയത്ത് ഇത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പണിയാണ്, ഈർക്കും. അത് മാത്രമല്ല, പെൺകുട്ടികൾക്ക് അല്ലെ കളിക്കുന്ന സമയത്തോ എൻജോയ് ചെയ്യുന്ന സമയത്തോ ഒന്നും ചെയ്യാൻ ഒട്ടും താല്പര്യം കാണുകയില്ല. അപ്പോൾ പക്ഷെ അവളെന്ത് കൊടുക്കും, അവളിങ്ങനെ നിലമൊക്കെ ഇരുന്ന് കിടന്ന് തുടച്ചുകൊണ്ടേ ഇരിക്കും. കാരണം അവളുടെ അമ്മയ്ക്ക് സന്തോഷമാകട്ടെ, അവളുടെ അമ്മ സാറ്റിസ്ഫൈ സംതൃപ്തിപ്പെടുന്നത് വരെ അവളിങ്ങനെ തുടച്ചുകൊണ്ടേ ഇരിക്കും. ഷീ കെപ്റ്റ് മീ പ്രിസണർ ഇൻ ഹർ ഹൗസ് ബൗണ്ട് ഹാർട്ട്. ഷീ ഷൈൻ ദ ടൈംസ് ഓഫ് ഫോഴ്സ് ദ വീൽസ് ഓഫ് കാർട്ട് കട്ട് ലേസി ലാചേസസ് ഫോർ ഓൾ ഹർ പൈസ് Her women's work was nothing less than art. അപ്പം ഈ അമ്മ മകളെ എങ്ങനെ കണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രിസണറായിട്ടാണ്. ആ അമ്മയുടെ ഈ വീടെന്ന് കാരാഗ്രഹത്തിലെ ഒരു തടവുകാരിയായിട്ടാണ് നമ്മുടെ മകളെ കണ്ടിരിക്കുന്നത്. നമ്മുടെ റൈറ്റർ എന്ന് പറയുന്നത് കരീബിയൻ അമേരിക്കൻ ബോൺ റൈറ്ററാണ്. അപ്പം അവിടുത്തെ ഒരു പശ്ചാത്തലത്തിലാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫോർക്സൊക്കെ ഉണ്ടല്ലോ, ഫോർക്കൊക്കെ എടുത്ത് ഇങ്ങനെ തുടച്ചൊക്കെ വെച്ചു, അങ്ങനെ കാർട്ടിൻ്റെ വീൽസൊക്കെ തുടച്ചു വെച്ചു. പിന്നെ ഈ ലേസി ലാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓയിൽ പേപ്പറൊക്കെ ഇല്ലേ, നമ്മൾ ഈ മാവൊക്കെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കത്തില്ലേ, എന്തെങ്കിലും പൈസ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ കേക്കൊക്കെ ഉണ്ടാക്കാനോ ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ ബേക്ക് ചെയ്യാൻ വെക്കുന്ന ഓയിൽ പേപ്പറൊക്കെ ഉണ്ടല്ലോ, അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. കട്ട് ലേസി ലാറ്റസസ് ഫോർ ഹർ പൈസ് എന്നുള്ളത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പേപ്പറൊക്കെ കട്ട് ചെയ്യുന്നതിനൊക്കെയാണ് പറയുന്നത്. അപ്പം അമ്മയുടെ വർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആർട്ടിലും ഒട്ടും ചെറുതല്ലെന്നാണ് പറയുന്നത്, ആർട്ട് പോലെ തന്നെയാണെന്നാണ് പറയുന്നത്, അതും ഒരു ആർട്ടാണ്. ആൻഡ് ഐ ഹെർ മാസ്റ്റർ പീസ് സിൻസ് ഐ വാസ് സ്മാർട്ട് വാസ് പ്രൈംഡ് പ്രേസ്ഡ് പോളിഷ് സ്കോളർ ആൻഡ് അഡ്വൈസ് ടു കീപ് എ ഹൗസ് മച്ച് ബെറ്റർ ദാൻ മൈ ഹാർട്ട്. ഇവിടെ പറയുന്നത് അമ്മയുടെ സൃഷ്ടിയിലെ ഏറ്റവും മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ഞാനാണ്. ഞാൻ അത്രയ്ക്ക് സ്മാർട്ടായിരുന്നു. ഇപ്പം പോയിട്ട് പോയിട്ടിനെ കുറിച്ച് പറയണം, അല്ലെ മകളെക്കുറിച്ച്, മകളായിട്ട് നിന്ന് പറയണം, ഞാൻ സ്മാർട്ടായിരുന്നു, എൻ്റെ അമ്മയുടെ മാസ്റ്റർ പീസാണ് ഞാൻ. അപ്പോൾ പണിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മമാർ മക്കളെ എപ്പോഴും സോപ്പിടും അല്ലേ, അപ്പോൾ അതുപോലെ അമ്മ പ്രൈം ചെയ്യും, സോപ്പൊക്കെ ഇടും, പ്രൈസ് ചെയ്യും, പുകഴ്ത്തി പറഞ്ഞു നോക്കും, പോളിഷ് ചെയ്യും, ചിലപ്പോൾ വഴക്ക് പറഞ്ഞു നോക്കും, ചിലപ്പോൾ ഉപദേശം നോക്കും, ഒന്നും കണ്ടില്ല ഉപദേശം നോക്കും. അപ്പോൾ എന്തിനാണ്, അമ്മയ്ക്ക് വീട് എപ്പോഴും നന്നായിട്ടിരിക്കണം, അപ്പം തൻ്റെ ഹൃദയത്തെക്കാളും നന്നായിട്ട് വീടിരിക്കണമെന്നാണ് അമ്മ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അമ്മ അങ്ങനെ അതിന് വേണ്ടിയിട്ട് പല പല വഴികളും നോക്കിക്കൊണ്ടേയിരിക്കും, അമ്മ അതിന് വേണ്ടി പ്രയത്നിച്ചുകൊണ്ടേയിരിക്കണം. ഐ ഡിഡ് നോട്ട് വാണ്ട് ടു ബി ഹർ കൗണ്ടർ പാർട്ട്. ഐ സ്ട്രക്ക് ഔട്ട് ബട്ട് ബിക്കെയിം മൈ മദേഴ്സ് ചൈൽഡ്.
എ വിമൻ വർക്കിംഗ് അറ്റ് ഹോം ഓൺ ഹെർ ആർട്ട് ഹൗസ് കീപ്പിംഗ് പേപ്പർ ആസ് ഇഫ് ഇറ്റ് വെയർ ഹർ ഹാർട്ട്. ഇപ്പോൾ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ചൈൽഡിന് അമ്മയുടെ കൗണ്ടർ പാർട്ട് ആവണ്ട, അല്ലെങ്കിൽ അമ്മയെപ്പോലെ ആവണ്ട, അമ്മ ചെയ്ത പരിപാടികളെല്ലാം തന്നെ ചെയ്ത് അങ്ങനെ ആവണ്ട, അവൾക്ക് ഡിഫറെൻ്റ് ആവണം, അവൾക്ക് അവളുടെ അമ്മയുടെ മകളായാൽ മതി, അമ്മ ആവണ്ട, അമ്മയെപ്പോലെ ആവണ്ട. അപ്പോൾ ഒരു സ്ത്രീ വീട്ടിൽ ഒരു ആർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കവിത ഒരു കവി എഴുതുന്ന പോലാണെന്ന്, അത്രയ്ക്ക് തുല്യമാണ് ഈ വീട്ടിലെ ജോലിയും കവിതയെന്നുള്ളത്. അപ്പം നമ്മുടെ വീട്ടിലെ വർക്ക് ഒരു ആർട്ടാണ്, വീട്ടിൽ ജോലി ചെയ്യുക അല്ലെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുക എന്നുള്ളതൊരു ആർട്ടാണ്. അപ്പം ഹൗസ് കീപ്പിംഗ് ഈ പേപ്പറെന്ന് പറയുന്നത് നമ്മളുടെ ഒരു കവിത നമ്മൾ എഴുതിയാൽ എങ്ങനെ ഇരിക്കും, ഒരു പോയറ്റ് ഒരു കവിത ഒരു പേപ്പറിൽ എഴുതിയാൽ എങ്ങനെയാണോ അത്രത്തോളം വാല്യുബിളാണ് നമ്മുടെ ഈ ഒരു വീട്ടിലെ ജോലിയും എന്നാണ് പറയുന്നത്. അപ്പോൾ ഹൗസ് കീപ്പിംഗ് വർക്ക് ഇസ് ലൈക്ക് എ പോയറ്റ് റൈറ്റിംഗ് എ പോയം ഓൺ എ പേപ്പർ. അപ്പോൾ ഒരു പോയറ്റ് ഒരു പേപ്പറിൽ ഒരു പോയം എഴുതുന്ന അത്രത്തോളം തന്നെ വലുതാണ് ഹൗസ് കീപ്പിങ്ങും. അപ്പോൾ ഒന്നിനെ നമ്മൾ ചെറുതായിട്ട് കാണരുത്, എല്ലാത്തിനെയും നല്ല തുല്യമായി തന്നെ കാണണം. ഇപ്പോൾ ഒരു സ്ത്രീ വീട്ടിലില്ലെങ്കിൽ അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്, അങ്ങനെ ഇല്ലാത്തവർക്ക് നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു വില അവർക്ക് എപ്പോഴും കൊടുക്കണം. കാരണം അവർ ഇതിന് ശമ്പളമോ കാര്യമോ ഒന്നും ചോദിക്കുന്നില്ല. അവർ ചോദിക്കുന്നത് പലപ്പോഴും അവരൊന്നും ചോദിക്കാറില്ല, പക്ഷേ അവർ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒന്നുണ്ടാവും. അവരെ ഒന്ന് തരം താഴ്ത്തി കാണാതിരിക്കുക, അല്ലെങ്കിൽ അവർക്കൊരു സപ്പോർട്ട് നൽകുക, നമ്മുടെ പോലെ തന്നെ തുല്യരായിട്ട് കാണുക എന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ടാവും. അറ്റ്ലീസ്റ്റ് നമ്മൾ അത്രയെങ്കിലും അവർക്ക് നൽകണം. അപ്പം അങ്ങനെ അതൊരു സ്ത്രീയുടെ ഒരു ജോലിയെക്കുറിച്ചാണ് ഈ ഒരു കവിതയിൽ പറയുന്നത്.